മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പാത്രികൃത്യസുമാകുന്നു. ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ക്ലോസാണ്. ഇതൊന്ന് തിരുവേനിക്ക് വിശദീകരിക്കാം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രികേയസുമാകുന്നു എന്നുള്ളത് ഭരണഘടനയുടെ ആദ്യ വകുപ്പാണ്. അതിൻ്റെ അർത്ഥം ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്ന ഒരു പാരമ്പര്യം, ആ പാരമ്പര്യത്തിന് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ, മറ്റൊന്ന് പാശ്ചാത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ. പാശ്ചാത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കേന്ദ്രം അന്ത്യോക്യയാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കേന്ദ്രം മലങ്കരയാണ്. അതുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്ക ആകുന്നു എന്നുള്ളത് രണ്ടാമത്തെ ക്ലോസിൽ പ്രത്യേകമായി എടുത്ത് പറയുന്നുമുണ്ട്. ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ പൊതുവായ പാരമ്പര്യത്തിൻ്റെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രികേയസ് ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അന്ത്യോക്യ പാത്രികേയസ് പാശ്ചാത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷനുമാണ്. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയാണ്. അതുകൊണ്ട് പൗരസ്ത്യ കാതോലിക്ക പ്രധാന മേലധ്യക്ഷനായിരിക്കുന്ന മലങ്കര സഭയ്ക്ക് പിന്നൊരു പ്രധാന മേലധ്യക്ഷനില്ല. ഓർത്തഡോക്സ് സുറിയാനി സഭ പാരമ്പര്യത്തിന് ഒരു പ്രധാന മേലധ്യക്ഷനുണ്ട്, അത് അന്ത്യോക്യ പാത്രികേയസാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു ഉദാഹരണം കൊണ്ട് അത് മനസ്സിലാക്കാം. അതായത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് അഥവാ ബൈസന്റീൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭകളിലെ ഒരു പ്രധാന വിഭാഗമാണ്. ഈ ഓർത്തഡോക്സ് സഭയുടെ ബൈസന്റീൻ ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അവര് എക്യൂമെനിക്കൽ പേറ്റിയാർക്ക് എന്നാണ് പറയുന്നത്. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പാണ്. റോമിന് ശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കായപ്പോൾ അതിലെ ബിഷപ്പായിട്ട് നിയോഗിക്കപ്പെട്ടയാളാണ്. ഈ ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭയുടെ സുവിശേഷാർത്ഥം സ്ലാവോണിക് സഭകളിലെല്ലാം തന്നെ സഭകളുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ, റൂമേനിയൻ ഓർത്തഡോക്സ് സഭ, ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭ, ചെക്കോസ്ലോവാക്യൻ ഓർത്തഡോക്സ് സഭ, മാസിഡോണിയൻ ഓർത്തഡോക്സ് സഭ, ഇങ്ങനെ അനേക സഭകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സഭകൾക്കെല്ലാം പാത്രിയാർക്കേറ്റുമാരുണ്ട്. ഇവകളെല്ലാം സ്വയം ശീർഷകത്വമുള്ളതും സ്വന്തമായി ഭരിക്കപ്പെടുന്നതുമാണ്. അന്ത്യോക്യ പാത്രികേയസിന് അന്ത്യോക്യയിലും മലങ്കരയിലുമുള്ളതായ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന് പറയുമ്പോൾ എക്യൂമെനിക്കൽ പേറ്റിയാർക്കേറ്റിന് ഉള്ളതായ സ്ഥാനമാണ്. എക്യൂമെനിക്കൽ പേറ്റിയാർക്കേറ്റിന് ഈ പറയുന്ന ഒരു സഭകളിലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അധികാര അവകാശങ്ങളുമില്ല. പ്രൈമേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രൈമേറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാന മേലധ്യക്ഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ സമന്മാരിൽ മുമ്പൻ എന്നാണ്. സമന്മാരിൽ മുമ്പനായിരിക്കുന്നു എന്നുള്ളതായ ഒരു ഓണററി പൊസിഷനാണ്. ആ ഓണററി പൊസിഷൻ എക്യൂമെനിക്കൽ പേറ്റിയാർക്കേറ്റിന് ബൈസന്റീൻ പാരമ്പര്യത്തിൽ ഉള്ളതുപോലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും അന്ത്യോക്യയിലെ ഓർത്തഡോക്സ് സുറിയാനി സഭയും ചേരുന്നതായ ഓർത്തഡോക്സ് സുറിയാനി സഭാ പാരമ്പര്യത്തിൻ്റെ പ്രധാന മേലധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അന്ത്യോക്യയിൽ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ അതിൻ്റെ പേറ്റിയാർക്കെന്നുള്ള രീതിയിൽ അധികാരവുമുണ്ട്. അതേസമയം മലങ്കര സഭയും കൂടി ഉൾപ്പെടുന്നതായ ഓർത്തഡോക്സ് സുറിയാനി സഭാ പാരമ്പര്യത്തിൽ അദ്ദേഹം സമന്മാരിൽ മുമ്പൻ എന്നുള്ളതായ ബഹുമാനിത സ്ഥാനവുമുണ്ട്. ഇത് എക്യൂമെനിക്കൽ പേറ്റിയാർക്കേറ്റിന് മറ്റ് ഓർത്തഡോക്സ് സഭകളിൽ ഉള്ളതുപോലെയുള്ള ഒരു സ്ഥാനം മാത്രമാണ്. യാതൊരു തരത്തിലുള്ള അധികാരമോ അവകാശമോ ഈ സഭകളിൽ ഇല്ല. എക്യൂമെനിക്കൽ പേറ്റിയാർക്ക് തുർക്കിയിലാണ്, കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. അദ്ദേഹത്തിന് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഭരണസീമയിൽ അധികാരമുണ്ട്. എന്നാൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലോ
ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയിലോ മറ്റേതെങ്കിലും ഒരു ഓർത്തഡോക്സ് സഭയിലോ യാതൊരു അധികാരവുമില്ല. എന്നാൽ അവർ ഒരുമിച്ച് കൂടുന്നതായ സമയത്ത് പ്രധാന മേലധ്യക്ഷനുള്ള സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. ഇത് തന്നെയാണ് അന്ത്യോക്യൻ ബാത്തിരൻ കേസിനും മലങ്കര സഭയുമായുള്ള ബന്ധത്തിലുള്ള ബഹുമാനിത സ്ഥാനം എന്ന് പറയുന്നത്. വിഭാഗം എന്ന് പറയുമ്പോൾ ഭാഗമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കൈ ശരീരത്തിൻ്റെ ഭാഗമാണ്, വിഭാഗമല്ല. ഒരു സ്കൂളിലാണെങ്കിൽ എട്ടാം ക്ലാസ്സിന് പല ഡിവിഷൻസ് ഉണ്ടാവും. എട്ടാം ക്ലാസ്സിൽ എ ഡിവിഷൻ്റെ ഭാഗമല്ല ബി ഡിവിഷൻ. എ ഡിവിഷനും ബി ഡിവിഷനും എല്ലാം എട്ടാം ക്ലാസ്സിൻ്റെ വിഭാഗമാണ്. അതുകൊണ്ട് വിഭാഗവും ഭാഗവും തമ്മിൽ വേർതിരിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. യാക്കോബായ വിശ്വാസികളുടെ ശവസംസ്കാരം ഓർത്തഡോക്സുകാർ തടയുന്നു എന്നും അവരുടെ വിശ്വാസ പ്രകാരം അടക്കുവാൻ സാധിക്കുന്നില്ല എന്നൊരു പരാതി അവർ പറയാറുണ്ട്. ഇതിനെ എങ്ങനെ കാണുന്നു? യാക്കോബായ സഭയുടെ വിശ്വാസികളെന്നും ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളെന്നും പറയുവാൻ ഇവിടെ ആരും വേർതിരിവില്ല. മലങ്കര സഭയ്ക്കുള്ള വിശ്വാസം തന്നെയാണ് ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കുള്ള പൊതുവായ വിശ്വാസം. അതുകൊണ്ട് വിശ്വാസത്തിന് ഇവിടെ വേർതിരിവില്ല. യാക്കോബായക്കാരെന്നുള്ളതായ പേര് തെറ്റാണെന്ന് ഇന്നത്തെ ഇന്നുള്ളതായ അന്ത്യോക്യൻ ബാത്തിരൻ കേസ് തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഇൻ്റർനെറ്റിൽ ആർക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് യാക്കോബായക്കാരെന്നുള്ളത് പ്രത്യേകമായിട്ടും തെറ്റായ ഒരു സംജ്ഞയാണെന്ന് ഇന്നത്തെ പാത്രിക സ്വഭാവം മുഴുവൻ പറയുന്നുണ്ട്. സിറിയയിലെ അന്ത്യോക്യയിലെ അവരുടെ അരമനയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് ഓർത്തഡോ സിറിയൻ ചർച്ച് ഓഫ് ആന്റിയോക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ യാക്കോബായ ഇല്ല. ഈ യാക്കോബായ എന്നുള്ളത് തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണെന്ന് മലങ്കര സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൽ വേർതിരിവില്ലാത്ത സമയത്ത് മലങ്കര സഭയുടെ പള്ളികളിൽ അടക്കപ്പെടേണ്ടത് മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് ഭരണപരമായിട്ടാണ്. യാതൊരു വിശ്വാസവുമില്ല. അതാർക്കും മനസ്സിലാകുന്നതാണ്. മലങ്കര സഭയിൽ യാക്കോബായ വിശ്വാസികളെന്ന് അവർ സ്വയം വിളിക്കുന്നതായ അവരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പോയി സംബന്ധിക്കുകയും ഓർത്തഡോക്സ് സഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർക്കറിയാം വിശ്വാസപരമായിട്ടുള്ളോ ആചാരപരമായിട്ടുള്ളോ ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് ഈ യാക്കോബായ വിശ്വാസികൾക്ക് വിശ്വാസപരമായി ഏതോ തെറ്റുണ്ടെന്ന്. വിശ്വാസപരമായി യാതൊരു വ്യത്യാസവും ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും എന്ന് പറയുന്നവരും തമ്മിൽ ഇല്ല, നിലവിലില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നടത്തണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അവരുടെ വിശ്വാസം. ഇത് ഏതാനും ചില ആളുകൾക്ക് അവരുടേതായിരിക്കുന്ന ഭരണസീമം നഷ്ടപ്പെടും, അവരുടെ ഇന്നത്തെ ഉള്ളതായിരിക്കുന്ന സ്ഥാനങ്ങളും ഭരണക്രമങ്ങളും നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടിക്കുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ട ജനങ്ങളെ അന്ധവിശ്വാസം പഠിപ്പിക്കുകയും തെറ്റിദ്ധാരണ പഠിപ്പിക്കുകയും ചെയ്ത് കൂട്ടത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിന് യാതൊരു അർത്ഥവുമില്ല. മലങ്കര സഭയുടെ പള്ളികളിൽ മലങ്കര സഭയ്ക്ക് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നതായ വിധി ഈ രാജ്യത്തിലെ നിയമമാണെങ്കിൽ അതനുസരിച്ച് എല്ലാവരും മലങ്കര സഭയുടെ മക്കളാണ്. ആരും മലങ്കര സഭയുടെ മക്കളല്ലാത്തവരില്ല. അവരെല്ലാവരും മലങ്കര സഭയുടെ വൈദികൾ നടത്തുന്നതായ ശവസംസ്കാര ശുശ്രൂഷയിൽ സർവാത്മന അംഗീകരിക്കണം, സർവാത്മന സംബന്ധിക്കണം. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ മക്കളാണ് നിങ്ങളെല്ലാവരും. ആ മലങ്കര സഭയുടെ മക്കൾ ഒരുമിച്ച് ആരാധന നടത്താം. ഭരണപരമായ കാര്യത്തിന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് എന്ന് മാത്രമേ ഈ സമയത്ത് പറയൂ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആത്മീയ പരമാധ്യക്ഷൻ അഥവാ സുപ്രീം ഹെഡ് അന്ത്യോക്യ പാത്രിയാർക്കീസ് ആണെന്ന് യാക്കോബായ വിഭാഗം പറയാറുണ്ട്. ഇതിനെ എങ്ങനെ കാണുന്നു? ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യത്തിൽ പരമാധ്യക്ഷൻ എന്ന് പറയുന്നതോ അല്ലെ സുപ്രീം ഹെഡ് എന്ന് പറയുന്ന ഒരു സംജ്ഞ ഒരിടത്തുമില്ല. അത് വൈസന്യം പാരമ്പര്യത്തിലുമില്ല, സുറിയാനി സഭാ പാരമ്പര്യത്തിലുമില്ല. പ്രധാന മേലധ്യക്ഷൻ എന്നുള്ളത് മാത്രമേ കാണുകയുള്ളൂ. അത് വൈസന്യൻ ഓർത്തഡോക്സ് സഭകളിലും എക്യുമെനിക്കൽ പിടിആർക്ക് പ്രധാന മേലധ്യക്ഷനാണ്. അതുപോലെ അന്ത്യോക്യൻ ഓർത്തഡോക്സ് സുറിയാനി സഭാ പാരമ്പര്യത്തിലും പ്രധാന മേലധ്യക്ഷനാണ്. സഭയുടെ വേദശാസ്ത്രമനുസരിച്ച് ഓർത്തഡോക്സ് സഭകൾ മനസ്സിലാക്കിയിരിക്കുന്നത് സഭകളുടെ എല്ലാം പരമാധ്യക്ഷൻ ദൈവം തമ്പുരാനാണ്
യേശു ക്രിസ്തു ആണെന്നുള്ളതാണ്. ഓരോ പ്രദേശത്തുമുള്ള പ്രാദേശിക സഭകളുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന് പറയുന്നത് പല അധ്യക്ഷന്മാരിൽ പ്രധാനി സമന്മാരിൽ മുമ്പനായിരിക്കുന്ന പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് പരമാധ്യക്ഷൻ എന്നുള്ള സംശയമില്ല, പ്രധാന മേലധ്യക്ഷൻ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഓർത്തഡോക്സ് ഒറിയാനി സഭ പാരമ്പര്യത്തിൻ്റെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രികസ എന്ന് പറയുമ്പോൾ ഓർത്തഡോക്സ് ഒറിയാനി സഭ പാരമ്പര്യത്തിൻ്റെ പൗരസ്ത്യ സഭയുടെ പ്രധാന മേലധ്യക്ഷത്തിന് കാതോലിക്കായെന്ന് പറയുന്നു. അതുകൊണ്ട് പരമാധ്യക്ഷൻ എന്നുള്ളത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും ഓർത്തഡോക്സ് സഭ വേദശാസ്ത്രത്തിന് എതിരവുമായിരിക്കുന്ന ഒരു വീക്ഷണമാണ്. അതാര് പറഞ്ഞാലും അത് ഓർത്തഡോക്സ് സഭയുടേതാകി വരികയില്ല. എന്നാൽ അതേ സമയത്ത് ഒരു പിരമിഡിക്കൽ ഹൈറാർക്കി ഉള്ളതായ കത്തോലിക്ക സഭയിൽ റോമൻ പോപ്പിനെ പരമാധികാരി പരമാധ്യക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന് അതിൻ്റെ കാരണം അദ്ദേഹത്തിന് മറ്റെല്ലാ സഭകളിലും പ്രാദേശിക സഭകളിലും അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള അധികാരമുണ്ട് എങ്കിലും അദ്ദേഹത്തെ അവർ പ്രധാന മേലധ്യക്ഷൻ അഥവാ സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു സംജ്ഞ ഓർത്തഡോക്സ് സഭ പാരമ്പര്യത്തിൽ ഇല്ല. മലങ്കര സഭ ഒന്നായിരുന്ന കാലയളവ് എന്നുവരെയാണ്? എന്നാണ് സഭയിൽ ഭിന്നത ഉടലെടുത്തത്? മാർത്തോമാ ശ്ലീഹായാൽ എ ഡി 52 സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അത് അതിൻ്റെ ആദ്യകാലങ്ങളിൽ തദ്ദേശീയമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തനിമയുള്ള ഒരു ആരാധനയും സംവിധാനവുമായിരുന്നു. മാർത്തോമാ ശ്ലീഹ അരാമ്യ ഭാഷ സംസാരിക്കുന്നയാളും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇവിടെ മലങ്കരയിൽ എത്തിച്ചയാളുമെന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് അരാമ്യ ഭാഷയിൽ ആദ്യകാലങ്ങളിലുള്ള സഭയുടെ ആരാധനാ രീതികൾ ആയിരിക്കണം ഇവിടെ 300 നിലനിന്നിരുന്നതെന്നുള്ളതാണ് പണ്ഡിത അഭിപ്രായം. അതിനൊരു കാരണം കൂടിയുണ്ട്. 400 500 പേർഷ്യയിലെ സാപ്പോർദിദിയൻ്റെ പീഡയെ തുടർന്ന് ഭയന്നോടിയതായിരിക്കുന്ന ആളുകൾ മെത്രാച്ചന്മാരും അച്ഛന്മാരും ജനങ്ങളും കൂടി കേരളത്തിലുള്ള ഒരു സഭയുണ്ടെന്ന് അറിവ് കിട്ടിയതുകൊണ്ട് അവർ ഈ ലേഖനത്തിൽ വന്നതായിരിക്കാം. കാരണം കേരളത്തിലെ സഭയെക്കുറിച്ച് ഇന്ത്യ 200 ഇന്ത്യ സന്ദർശിച്ച പണ്ടീനസിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 400 സഭാചരിത്രകാരൻ കൈസറിയായിലെ യൗസേബിയോസും മിനാലിലെ അംബ്രോസും നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസും ജെറോമും ഒക്കെ ഇന്ത്യയിലെ ഭാരതത്തിൻ്റെ ഒരു ക്രിസ്തീയ സമൂഹം കൂടി ഉണ്ട് എന്നുള്ളത് നേരത്തെ സാക്ഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ വന്നപ്പോൾ സുറിയാനി സഭ പാരമ്പര്യം പേർഷ്യൻ സഭയിലുള്ളത് ഇവിടെ അവർ മലങ്കര സഭയ്ക്ക് നൽകിയപ്പോൾ അത് സ്വീകരിക്കാൻ യാതൊരു വൈമനസ്യമില്ലാതിരുന്നത് ഇവിടെ നേരത്തെ ഒരു അരാമ്യ ഭാഷ സംസ്കാരം ആരാധനയിൽ ഇവിടെ മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ ഇന്ത്യയിലെ തനിമയും ചേർന്ന് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും അപ്രകാരമുള്ള പേർഷ്യൻ സഭയുള്ള ബന്ധത്തിൽ പേർഷ്യൻ സുറിയാനി സഭയുടെ ആരാധനാ രീതികളും മറ്റുമാണ് ഇവിടെ 16 വരെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ 16 വരെ നടത്തിയിരുന്നതായ ആരാധനകൾക്കെല്ലാം വിരാമമുണ്ടായത് 1498 ഇവിടെ എത്തിയതായ പോർട്ടുഗീസുകാർ മുഖാന്തരമാണ്. പോർട്ടുഗീസുകാർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സജീവമായ അലങ്കര സഭയുണ്ടെന്ന് മനസ്സിലാക്കി ഈ സഭയെ മറ്റ് രാജ്യങ്ങളെ കോളനികളാക്കുന്നത് പോലെ ഈ സഭയെയും കത്തോലിക്കാ സഭയുടെ കോളനിയാക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ സാമ്രാജ്യ രാഷ്ട്രീയ രീതികൾ സാമ്രാജ്യ സഭാ ഭരണക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1599
ഉദയം പേരും കൂടിയതായ ഉദയം പേരും സുന്നകദോഷം ഈ സഭയെ അതിൻ്റെ അതീശത്വത്തിൽ കൊണ്ടുവരികയും അതിൽ ഉൾപ്പെട്ട് ഏതാണ്ട് 54 വർഷക്കാലത്തോളം ഈ സഭ നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ പോർട്ടുഗീസുകാരുടെ വരവും പോർട്ടുഗീസുകാരുടെ ആധിപത്യവും അതേ തുടർന്നുണ്ടായ ലത്തീനീകരണവും ഈ മലങ്കര സഭയുടെ മക്കൾക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഒരിക്കലും അവർക്ക് സഹിക്കാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 1653 പ്രസിദ്ധമായ കൂനംകുരിശ് സത്യം നടന്നത്. കൂനംകുരിശ് സത്യം നടന്ന് മലങ്കര സഭയിലുള്ളതായ ആളുകളെല്ലാവരും തോമസ് അർക്കദിയാക്കോനെ 1 മാർത്തോമായിട്ട് വാഴിച്ച് ഇവിടെ നിലനിർത്തിയതോടുകൂടെ മലങ്കര സഭയിൽ ഭിന്നിപ്പ് ഉടലെടുക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ റോമൻ പോപ്പിൻ്റെയും പോർട്ടുഗീസ് മിഷണറിമാരുടെയും കൂടെ നിലനിൽക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അവർ പകരം അവർക്കൊരു മെത്രാനെ വാഴിച്ച് പോയി. അങ്ങനെ പോയവർ മലബാർ കത്തോലിക്കർ എന്ന രീതിയിൽ അറിയപ്പെട്ടു. അവർ പഴയ ലത്തീൻ കൂറുകാർ എന്നുള്ള അർത്ഥത്തിലാണ് പഴയ കുറ്റുകാരെന്ന് എന്നും പറയുന്നത്. ആ ലത്തീൻ കൂറിൽ അവർ നിന്നു. അതേസമയത്ത് മാർത്തോമ ഒന്നാമൻ്റെ നേതൃത്വത്തിൽ മലങ്കര സഭ വൈദേശിക ശക്തിയെ തിരസ്കരിച്ചുകൊണ്ട് മലങ്കര സഭയുടെ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിലനിൽക്കാനിടയായി എന്നുള്ളതാണ് സത്യം. അന്ത്യോക്യൻ സഭയുമായി മലങ്കര സഭയ്ക്ക് ബന്ധമുണ്ടാകുന്നത് ഇന്നു മുതലാണ്. അതിനു മുമ്പ് മലങ്കര സഭ എങ്ങനെയാണ് നിലനിന്നിരുന്നത്? മലങ്കര സഭ പേർഷ്യൻ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ പേർഷ്യൻ സുറിയാനി സഭ മെത്രാച്ചന്മാരിവിടെ വരികയും ഇവിടെ ആവശ്യമായ ആത്മീയ നേതൃത്വം നൽകുകയും ചെയ്തു. എന്നാൽ മലങ്കര സഭയുടെ ഭരണം ജാതിക്ക് കർത്തവ്യൻ എന്ന സ്ഥാനമുള്ള അർക്കദിയാക്കോൻ മുഖാന്തരമാണ് ഇവിടെ നടന്നത്. എന്നാൽ അർക്കദിയാക്കോന് മെത്രാസ്ഥാനമില്ല. അതുകൊണ്ട് അർക്കദിയാക്കോൻ ഭരണം നടത്തുമ്പോഴും ആത്മീയ ആവശ്യങ്ങൾ അഥവാ വൈദികരെ വാഴിച്ചു തരുന്നതിനും മറ്റും പേർഷ്യൻ സഭയിൽ നിന്ന് മെത്രാന്മാരിവിടെ വരികയും അത് നിർവഹിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് മലങ്കര സഭ ദീർഘകാലം ഈ പേർഷ്യൻ സഭയുമായുള്ള ബന്ധത്തിൽ വന്നത്. പേർഷ്യൻ സഭയുമായുള്ള ബന്ധത്തിൽ തുടർന്നുകൊണ്ട് പോകുമ്പോഴും മലങ്കര സഭയ്ക്ക് അന്ന് പേർഷ്യൻ കൽദായ സുറിയാനി സഭ പാരമ്പര്യമാണ്. അതിൻ്റെ വാങ്ങലാണ് ഇന്നും കിടക്കുന്നത്. സ്ലീബ എന്നുള്ളത് കൽദായ സുറിയാനി പറയുന്നതാണ്. പാശ്ചാത്യ സുറിയാനിയിൽ സ്ലീബോ എന്നാണ് പറയുന്നത്. കുർബാന എന്ന് പറയുന്നത് കൽദായ സുറിയാനിയിലാണ്. അതേസമയത്ത് കുർബോനോ എന്നാണ് പാശ്ചാത്യ സുറിയാനി സഭയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായ വാക്കുകൾ ഇന്നും നമ്മുടെ ആരാധന നിലനിൽക്കുന്നു. പാശ്ചാത്യ സുറിയാനി സഭാ പാരമ്പര്യം സ്വീകരിച്ചിട്ടും ഇന്നും പൗരസ്ത്യ സുറിയാനി സഭാ പാരമ്പര്യത്തിൻ്റെ ബാക്കി പത്രങ്ങൾ നമ്മുടെ ആരാധനയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ പൗരസ്ത്യ സുറിയാനി സഭയുടെ ആരാധനകളും മറ്റും അനുവർത്തിച്ചുകൊണ്ടിരുന്നതായ മലങ്കര സഭ അതിന് പ്രയാസമുണ്ടായ ഒരു കാലഘട്ടമെന്ന് പറയുന്നത് പോർട്ടുഗീസ് മിഷണറിമാരിവിടെ വന്നതിലാണ്. 1653 തോമസ് അർക്കദിയാക്കോനെ 1 മാർത്തോമ ആയിട്ട് വാഴിച്ചു കഴിഞ്ഞിട്ട് പോകണം. അദ്ദേഹത്തെ വൈദികരാണ് വാഴിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മെത്രാസ്ഥാനത്തിൻ്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നതിന് മലങ്കര ഓർത്തഡോക്സ് സഭ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയ്ക്കും ബാബിലോണിയൻ ഓർത്തഡോക്സ് സഭയ്ക്കും സിറിയയിലെ അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയ്ക്കും കത്തുകളയച്ചു മെത്രാച്ചന്മാരെ വിട്ടുതരുന്നത്. ആദ്യമായി റെസ്പോണ്ട് ചെയ്തത് 1665 അന്നത്തെ അബ്ദുൽ മെസീഹ ഒന്നാമൻ എന്ന് പറയുന്നതായ അന്ത്യോക്യ പാത്രിക്കീസ് ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന യെരുശലേമിലെ മെത്രാച്ചിനെ ഇവിടെ അയച്ചാണ്. അദ്ദേഹം വന്നാണ് മാർത്തോമ ഒന്നാമൻ്റെ സ്ഥാനം സ്ഥിരീകരണം നടത്തുന്നതും. അങ്ങനെ മാർത്തോമമാരെ അന്ന് മുതൽ ഏതാണ്ട് 165 വർഷക്കാലത്തോളം മാർത്തോമ മെത്രാന്മാർ മുഖാന്തരം 1 മുതൽ 10 വരെയുള്ള
മാർത്തോമ മെത്രാമിനോ മുഖാന്തരമാണ് സഭ ഭരിക്കപ്പെട്ടത്. ഇതിനിടയിലാണ് അന്ത്യോക്യൻ സഭ ഇന്ന് 1665 വന്നു. അതിനുശേഷം 1685 ഇവിടേക്ക് വന്ന് ഇവിടെ ആരാധനയിൽ അത് നൽകിയതാണ് സെലിയോസ് എൽദോബാവ എന്ന് പറയുന്ന കോതമംഗലത്തെ ഗവർണങ്ങിയിരിക്കുന്നതാണ്. ഇവരെല്ലാവരും വന്നുമ്പോഴും അവർ ആരാധനകളെല്ലാം പാശ്ചാത്യ സുറിയാനി ആരാധനക്രമങ്ങളാണ് കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ പോർട്ടുഗീസുകാർ വാഴ്ന്നതായ 54 വർഷത്തിനുള്ളിൽ മലങ്കര സഭയ്ക്ക് പേർഷ്യൻ ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നതും ആരാധനാ രീതികളും പുസ്തകങ്ങളും എല്ലാം അവർ ഒരുമിച്ച് കൂട്ടി തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് വളരെ ചുരുക്കമായി മാത്രമേ ഇവിടെ പേർഷ്യൻ സഭയുടെ ആരാധനാക്രമങ്ങൾ തുടർന്നിരുന്നു. പക്ഷേ അങ്ങനെയുള്ളതായ കാലഘട്ടത്തിൽ പേർഷ്യൻ ആരാധനയുടെ നഷ്ടപ്പെട്ടു പോയതോ ബാക്കിയായിരിക്കുന്ന കുറച്ചോ ഒക്കെ അവിടെ എവിടെങ്കിലും നിലനിൽക്കുമ്പോഴും പാശ്ചാത്യ സുറിയാനി സഭയുടെ ആരാധനാക്രമം ഈ മെത്രാച്ചന്മാരുടെ മുഖാന്തരം നമുക്ക് നിലവിൽ വന്നുവെങ്കിലും 1809 കണ്ടനാട് പടിയോലയിലാണ് ഔദ്യോഗികമായിട്ട് പാശ്ചാത്യ സുറിയാനി സഭ ആരാധന മലങ്കര സഭ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുന്നത്. അന്നു മുതലാണ് യഥാർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ട് മുതലാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം അഥവാ അന്ത്യോക്യൻ സഭയുടെ ആരാധനാക്രമം മലങ്കര സഭയുടെ ആരാധനാക്രമമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്.